ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് അഗത്തി ദ്വീപിലെ ഒരു തീരത്താണ്, കടൽ തീരത്താണ്. ഇവിടെ പിന്നെ ബോട്ട് ഉണ്ടാക്കുന്നൊരു സംഭവമുണ്ട്. ആ ബോട്ട് ഉണ്ടാക്കുന്ന ഫാക്ടറിയും അതുപോലെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള കുറേ കാഴ്ചകളും മറ്റൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ലക്ഷദ്വീപിലെ അഗത്തി കടൽത്തീരത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ലക്ഷദ്വീപിലെ ഏതെങ്കിലും ഒരു ദ്വീപിൽ വരണം. ഒരു മൂന്നാല് ദ്വീപാണ് മെയിനായിട്ടുള്ളത്: കവരത്തി, അഗത്തി, കൽപ്പേനി, മിനിക്കോയ്, ആന്ത്രോത്ത്, ഇങ്ങനെയുള്ള. അപ്പോൾ അതിലേതെങ്കിലും ഒരു ദ്വീപിൽ വന്നിട്ട് ഈ ദ്വീപ് നിന്ന് കണ്ട് പോലെ ജീവിതത്തിലൊരു ഒരു ആവശ്യം തന്നെയാണ്. അപ്പോഴാണ് ദ്വീപിനെ പറ്റിയിട്ടും നമ്മൾ അവരുടെ ജീവിത രീതിയെ പറ്റിയിട്ടും അവരുടെ ഭക്ഷണ രീതിയെ പറ്റിയിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെ ഒരു ബോട്ട് ഉണ്ടാക്കുന്നൊരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ലക്ഷദ്വീപിലെ ഒരു ബോട്ട് ഉണ്ടാക്കുന്ന നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഇവിടെ കരക്ക് അടുപ്പിച്ചിട്ടേക്കാണ്. ഇതാണ് കടൽ, അങ്ങനെ വന്നിട്ട് നമുക്ക് അത് കാണാം. ഫൈബർ ഇതൊക്കെ കരയിൽ നിന്ന് വരണല്ലേ. അപ്പൊ ഞങ്ങൾ ബോട്ട് ഉണ്ടാക്കുന്നതിന്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. ഇനി നമുക്ക് മുകളിലെ കാഴ്ച കാണാം. ഇവിടെ ചവിട്ടിയ കുഴപ്പമുണ്ടോ? ഇവിടെ ചവിട്ടിയ പ്രശ്നമുണ്ടോ? ഭയങ്കരമായ കാറ്റാണ്, എന്താണെന്നറിയില്ല. അന്ന് കുറച്ച് കാറ്റ് കുറച്ച് കൂടുതലുണ്ടോന്നാണ്. ഇവിടെ പൊതുവേ കടൽ തീരത്ത് തന്നെ കാറ്റുണ്ടാവുന്നാലും അതിനും കുറച്ച് കൂടുതലാണ്. ഒരു ഇവിടെ നല്ല കാറ്റുമായി വരുന്നുണ്ട്. അതിന് മുമ്പാതായിട്ട് പിന്നെ മുകളില് ബോട്ടിന്റെ എഞ്ചിനീയർമാര് പണിയെടുക്കും. ഏകദേശം എത്ര രൂപ ചെലവ് ഒരു ഈ ഒരു ബോട്ടിനായി വരുമ്പോഴത്തേക്ക്? 65 lakh ആണ് ഈ ഒരു ബോട്ട് ഉണ്ടാക്കാൻ വരുന്നത്. ഇദ്ദേഹം പരമാത്മ ഒന്നാണ്. ഇത് ഇവിടുത്തെ എഞ്ചിനീയർമാരാണ്. എഞ്ചിനീയർ എല്ലാം ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. വാങ്ങിക്കൊണ്ടോട്ട് ഇതെന്ത് മീൻ വെക്കാനുള്ള ഫ്രീസറാണ്. ഇത് ഫ്രീസറാണ്. ഒരു കുളങ്കടലിലേക്ക് മീൻ പിടിക്കാൻ പോവുകയ. മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ മീൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫ്രീസറാണ് ഈ ഭാഗം. ഈ കോലെന്താ വെച്ച് കഴിഞ്ഞാൽ കയറ് പിടിച്ച് കെട്ടിടാൻ വേണ്ടിയിട്ടാണ്. കരയിൽക്കോ അല്ലെങ്കിൽ ആങ്കറോ ഒക്കെ ഉണ്ടല്ലോ, അതാണ്. ഇത് ബാക്ക് സൈഡാണ്. ഞങ്ങളന്ന് ബംഗാരം പോയ സമയത്ത് ഇരുന്നില്ല, മീൻ പിടിക്കാൻ വേണ്ടി ഇരുന്നില്ല. ആ ഒരു ബാക്കിലെ നീളമാണ് ഈ കാണുന്നത്. ഇത് കംപ്ലീറ്റ് മരങ്ങളാണ്. ഞാൻ എൻ്റെ മുകളിൽ ഫൈബറും പെയിൻറ്റും ഒക്കെ അടിക്കും. നമുക്ക് ഈ ബോട്ടിൻ്റെ അടിഭാഗം എന്താണെന്ന് കാണാതിരിക്കും.
ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ അടി. ഇത് നിലം നിലത്തിൽ നിന്ന് ഇങ്ങനെ ഉട്ടിട്ട് ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫൈബറാണ് സാധനം. ഞങ്ങള് ബംഗാരത്തേക്ക് യാത്ര പോയ ബോട്ടുകൾ കണ്ടത് അന്ന് മീനൊക്കെ പിടിച്ചല്ലേ. ആ ബോട്ടിനെക്കാട്ടൊക്കെ അത്രയോ വലുപ്പമുള്ള ബോട്ടാണിത്. ഇവിടെ ഭയങ്കര കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ആണ്, നന്നായിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ ലക്ഷദ്വീപിലെ കാലികളെ നമ്മൾ കാണാം. അപ്പൊ അതിന്റെ എന്താ ഇവിടെ കുട്ടികൾ കുളിക്കുന്നുണ്ട് കുളത്തിൽ, അതൊന്നും കാണാം. പെയ്യന്മാർ കുളിക്കാണ്. അങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ട് കുളത്തിന്റെ അടുത്താണ് ഈ സംഭവം ഉള്ളത്. നമുക്ക് ഇതിനെങ്ങനെ കാണാവര് ദിവസം കണ്ടോളി. ആന്ധ്രേ നേരത്തെ കുട്ടികൾ കുളിക്കുന്നുണ്ടല്ലേ. ഇവിടെ ഈ കടലിനോട് ചാരിട്ട് ഇതേപോലെ ഒരുപാട് കുളങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നല്ല ശുദ്ധജലമാണ്, ഉപ്പിൻ്റെ അംശം കുറവാണ്. കൽപ്പേരിയിൽ ഇതേപോലെ ഒരു പള്ളിയിനോട് ചാരിട്ട് 7 കുളം. ഈ ദൈവത്തിൻ്റെ ഓരോ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കണ്ട് നമുക്ക് അനുഭവം തോന്നും. പക്ഷെ സാധനം കണ്ണിലൊക്കെ ശേഖരിക്കുന്നുണ്ടോ? ഫോട്ടോ എടുക്കുന്നുണ്ട്. നിങ്ങളെ വെറുതെ ആ രസത്തിൽ ഇവിടെ ലക്ഷദ്വീപിൽ വന്നൊന്ന് കാണിക്കണ്ടേ? നിങ്ങളെ പേരൊക്കെ ഒന്ന് പറയും. നിങ്ങളൊക്കെ വേണോ? നിങ്ങളില്ലാണ്ടെങ്ങനെ ശരിയായ ഞമ്മളുടെ ഈ ഇതിന്റെയൊക്കെ മോലാലിയാണ് ഇയാള്. എന്താ പേര് നിങ്ങളെ? ഇന്ദുംബി. ഇന്ദുംബി ഇത് മോള ഇല്ല, ഇതെന്റെ പുതിയാപ്പിളയുടെ പെങ്ങളാ. അതായത് നിങ്ങളെ നാത്തൂൻ? എന്റെ നാത്തൂരല്ല, പുതിയാപ്പിളന്റെ. എന്റെ പുതിയാപ്പിളന്റെ പെങ്ങള്. ഇതെല്ലാം പുതിയാപ്പിള കൊണ്ടുവന്ന് വളർത്തുന്ന. പുയ്യാപ്പിളത്ത് എവിടെ നിന്നൊക്കെ വരുന്ന സാധനങ്ങള്? ഇത് മംഗലാപുരത്തു നിന്ന് വരും, കോഴിക്കോട്ട് നിന്ന് വരും. ആന്ധ്രോത്ത് അല്ല, ആന്ധ്രയല്ല, ആന്ധ്രോത്ത്. ആന്ധ്രോത്ത് സാറാണ്. പശുക്കളില്ല, പശുക്കളില്ല, പശുക്കളില്ല. പശുക്കത്തോല്ല, പശു പറ്റൂല. ലക്ഷദ്വീപിലെ കാളക്കൊമ്പന്മാരാണത്. മുരിക്കുട്ടന്നല്ലേ. ലക്ഷദ്വീപിലെ മുരിക്കുട്ടന്മാരാണ് പേര്. ഇവിടുത്തെ എയർപോർട്ട് റോഡിലുള്ള ഒരു ചെറിയൊരു കഫ്തീരിയ കാണാം. ഇതാണ് ആ കഫ്തീരിയ. അങ്ങ് ദൂരെ കാണുന്നത് കടൽ. ഇതുണ്ടാക്കുന്ന സ്ഥലം ഇതതിൻ്റെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗം. ഇവിടെ ഓൺലി പിന്നെ സാൻഡ്വിച്ച്, കട്ട്ലെറ്റ്, അങ്ങനെ സമൂസ, അങ്ങനത്തെ പൊരി ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ടാകുക. പിന്നെ ചായ ഉണ്ടാവും.
ഇതാണ് എൻ്റെ ഇരുന്ന് കഴിക്കുന്ന ഭാഗം. കംപ്ലീറ്റ് ഓലോണ്ട ഉണ്ടാക്കിയിട്ടില്ല, ഷീറ്റ് അല്ല, ഓല മുടഞ്ഞാണ്, തടുക്ക് മുടഞ്ഞ്. ഇതാണ് ഇവിടുത്തെ വാഷ് ബേസിന്. ഇവിടുത്തെ പള്ളിയിലെ സ്വിച്ച് ബോർഡാണിത്. സ്വിച്ച് ബോർഡുമ്പോൾ കുറേ നമ്പറുകൾ എഴുതിയിട്ടുണ്ടല്ലേ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാനുണ്ട്, ഫാനിങ്ങനെ പല സ്ഥലത്തിരിക്കുക. അപ്പം നമുക്ക് എവിടെയാണ് ഇരിക്കേണ്ടത് വെച്ചാൽ ആ ഇരിക്കുന്ന അവിടെ ആ ഫാനിൻ്റെ നമ്പർ ഉണ്ടാവും. ആ നമ്പർ നോക്കിയിട്ട് നമ്മളവിടെ സ്വിച്ച് ഓണാക്കിയാൽ മതി. ഇത് ഇവിടുത്തെ അധിക പള്ളികളിലും ഇങ്ങനെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാണ്ട് സ്വിച്ച് ഇട്ട് അങ്ങോട്ട് കളിക്കണ്ട, നമ്പർ ഇടുക, ആ ഫാന് ഓണായി വരും. ഇതാണ് ഇവിടുത്തെ ദ്വീപിലേക്ക് വരാനുള്ള പെർമിറ്റിൻ്റെ ഒരു മോഡലാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു ലോഡ്ജാണ്, കോയാസ് ലോഡ്ജ്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു ലോഡ്ജാണ്. ഞാൻ ഈ 201 താമസിച്ചിരുന്നത്. അവിടുത്തെ ഒരു റൂമാണ് ഇത്. ഇത് അതിൻ്റെ മുമ്പ് ഞാൻ വേറെ റൂമിലായിരുന്നു. ഇത് ആ ഒരു റൂമാണിത് ഇവിടെ അകത്തിയിലെ. പിന്നെ റൂമിൻ്റെ നിയമവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് ലോഡ്ജുകാർക്ക് ഒരു കുപ്പി വെള്ളം ഫ്രീ ആയിട്ട് ഇവിടുത്തെ ശുദ്ധീകരിച്ച വെള്ളം കിട്ടും. ഇത് ഇവിടുത്തെ ഒരു താമസിക്കുന്നതിൻ്റെ ഒരു ബില്ലായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഇട്ട് വന്നത്, മീനുകൊണ്ട് ഉണ്ടാക്കി ഇട്ട് വന്നത്. ഇതൊരു ഒരു മരണത്തിൻ്റെ അടിയന്തരം ഉണ്ടായിരുന്നു, അതിന് പോയപ്പോൾ കഴിച്ച സാധനങ്ങളാണ്. ഇതൊരു ദിവസം ഞാൻ ഇവിടുത്തെ നെയ്ച്ചോറ് പാർസലുണ്ടെന്നാണ്, നെയ്ച്ചോറും കോഴിക്കറിയും. എനിക്ക് വലിയ ഇഷ്ടമല്ല, പിന്നെ അതിന് കിട്ടിയപ്പോൾ അത് മാത്രം കിട്ടിയതാണ്. ഇത് കുറച്ച് ഇളനീർ നമ്മളെ സുഹൃത്തുക്കൾ വെട്ടി കൊണ്ടുവന്നതാണ്. ഇതാണ് ഇവിടുത്തെ റോബസ്റ്റ് പഴ. ഇതൊക്കെ നാട്ടിൽ നിന്ന് വന്ന പഴം തന്നെയാണ്. ഇത് ഇവിടുത്തെ ബ്രെഡ്, ഇവിടെ ബ്രെഡ് ഫാക്ടറി ഉണ്ട്, അതായത് ബേക്കറി ഉണ്ട് ഇവിടെ. ഇതിവിടുത്തെ തെങ്ങാണ്, ഇവിടുത്തെ തെങ്ങ് തന്നെ അങ്ങനെ ചെറിയ തെങ്ങാണ്, അധികം ഉയരമില്ലാത്തത്. ഇതാണ് ഇവിടുത്തെ വാ മോനെ ജ്യൂസ് കുടിക്കാൻ, ഒരു ജ്യൂസ് കടയാണിത്. ഇദ്ദേഹം അമിനിയിലത്തെ ഒരു കോൺഗ്രസിൻ്റെ നേതാവാണ്, സലാം സാഹിബ്, നമ്മുടെ സുഹൃത്താണ്. ഇത് അഗത്തിക്കുള്ളൊരു എൻട്രൻസ് കവടെ ഒരു താൽക്കാലികമായിട്ട് ഒരു പരിപാടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. വെൽക്കം ടു അഗത്തി. ഇവിടെയുള്ള ആളുകൾ കുപ്പായിടാണ്ട് നടക്കുന്നത്. ഇതൊരു കോയസായിബാണ്, നമ്മളെ സുഹൃത്താണ്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു കടൽ തീരത്ത് ഇങ്ങനെ കാറ്റുള്ളതായിരിക്കുകയാണ്. ഇത് നമ്മളെ സുഹൃത്തുക്കൾ തന്നെ വൈകുന്നേരം ഇങ്ങനെ സ്വരടിക്കാൻ വേണ്ടി വന്നാണ് ഈ കടൽ തീരത്ത്. നല്ല സൂപ്പർ ലുക്കല്ലേ, അടിപൊളി ലൊക്കേഷനാണ്. ഇത് സൂര്യനെ ഞാൻ കുപ്പിയിലേക്ക് ഇടുകയാണ് സൂര്യാസ്തമയ സമയത്ത്. ഇതിവിടുത്തെ നമസ്കാര സമയങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പള്ളിയിലത്തെ ഒരു കലണ്ടറിലുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് വന്നവരിച്ച് ഫ്രണ്ട്സുകളാണ്, അവരപ്പം ഇവിടുന്ന് കണ്ടപ്പോൾ ഫോട്ടോ ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്തതാണ്. ഞാൻ ദിവസം സൈക്കിൾ, ഇവൻ്റെ സൈക്കിൾ എടുത്തിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഓട്ടിപ്പോയിരുന്നു. ഇവിടെ ഉള്ളവർ മരിച്ചു കഴിഞ്ഞാൽ ഖബറെടുക്കുന്ന സ്ഥലമാണിത്. ഇതിവിടുത്തെ ഒരു സ്പോർട്സ് ക്ലബ്ബാണ് അഗത്തിയിലുള്ള. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ലൈബ്രറി, അഗത്തി പബ്ലിക് ലൈബ്രറിയാണ്. രാത്രിയാണ് തുറക്കുക. ഇതിവിടുത്തെ ഒരു ലോഡ്ജാണ്, ഇഷ്ടംപോലെ ലോഡ്ജുകളുണ്ട്. ഇതിവിടെ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് കാല് നനവുള്ളത് തുടക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിയാണ്. ഇതിവിടുത്തെ പയ്യന്മാരാണ്, പയ്യന്മാർ കുളിക്കാൻ വന്നപ്പോൾ അറിയപ്പെടുത്താണ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ മീര വെട്ടുന്ന ആൾ, അതായത് തെങ്ങ് എത്തുന്ന ആൾ. ഇത് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ഒരാളാണ് അബ്ദുറഹിമാൻ. അവിടെ ഞാനൊരു ദിവസം പോയിരുന്നു വൈകിട്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ആ നല്ല മീൻകറിയും ചോറുമാണ് ഇത് അദ്ദേഹത്തിനോടൊപ്പം കഴിച്ചാണ്. ഇദ്ദേഹമാണ് അദ്ദേഹം ഇദ്ദേഹമാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർ അബ്ദുള്ള.